പതിവുപോലെ വിളവെടുപ്പ് സമയത്ത് കർഷകരെ കരയിച്ച കറുത്തപ്പന്ന്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് വിളവ് കുറവായ സീസണിൽ വിലയും കുറഞ്ഞു വരുന്നതാണ് കുരുമുളക് കർഷകർക്ക് തിരിച്ചടിയാവുന്നത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കുരുമുളകിന് വിലവർദ്ധനവ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കാര്യമായ മാറ്റമുണ്ടായില്ല. നിലവിൽ 500 രൂപയിൽ താഴെയാണ് കുരുമുളകിന് ദിവസങ്ങളായി ലഭിക്കുന്നത്. 2015ലാണ് കറുത്തപ്പൊന്നിന് മികച്ച വില ലഭിച്ചത്. കിലോയ്ക്ക് 740 രൂപ വരെ അന്ന് വില ഉയർന്നിരുന്നു. പ്രളയത്തിന്റെയും കോവിഡിന്റെയും ആഘാതത്തിൽ തകർന്ന കാർഷിക മേഖലയിൽ ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് കർഷകരുടെ നടുവൊടിക്കുകയാണ്. ഓരോ ദിവസവും 500 രൂപ വെച്ച് 100 രൂപ വെച്ചാണ് പിന്നെ പത്രവിലയിൽ കാണുന്ന ഇടിവ്. പക്ഷേ ഇപ്പോൾ 500 രൂപ വെച്ചുള്ള ഇടിവാണ് മാർക്കറ്റിൽ കാണപ്പെടുന്നത്. അതിൻ്റെ പുറത്ത് പിന്നെ കാലാവസ്ഥ വ്യതിയാനം ദ്രുതവാട്ടം ഈ തവണ വളരെ കൂടുതലായിട്ടാണ് പുടിയിൽ കാണപ്പെടുന്നത്. ഈ വിളവെടുപ്പിൻ്റെ ഈ സമയത്ത് പണിക്കാരുടെ അപര്യാപ്തത അത് ജനങ്ങളെ വളരെയധികം ബാധിക്കുന്നുണ്ട്. കുരുമുളക് കൃഷി ഒരു രീതിയിലും മുതലാകിയരാത്ത ഒരു ഘട്ടത്തിലേക്കാണ്, ഒരു പ്രതിസന്ധിയാണ് പിന്നെ കുരുമുളക് കർഷകർ അഭിമുഖീകരിക്കുന്നത്. 2020 വില 280ൽ എത്തിയിരുന്നു. ഈ വർഷം ഇതിലും ഭേദപ്പെട്ട 560 എത്തിയെങ്കിലും ഇപ്പോൾ വില 475 എത്തിയിരിക്കുകയാണ്. നിലവിലെ തൊഴിലാളികളുടെ കൂലിയും വളം കീടനാശിനികളുടെ വിലയും ജീവിത ചിലവും ഈ വിലയുമായി ഒത്തുപോകുന്നതല്ലെന്നാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. കുരുമുളക് കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കുള്ള സബ്സിഡികളും കാര്യങ്ങളും മെതിയന്ത്രങ്ങളും എല്ലാം ജനങ്ങൾക്ക് വളരെ സബ്സിഡി നിരക്കിൽ എത്തിക്കുന്നതിനുള്ള കൂടുതൽ സജ്ജീകരണങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് കുരുമുളക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് ഉള്ള കാര്യമാണ്. 500 മുതൽ 600 രൂപ വരെയാണ് തൊഴിലാളികൾക്ക് കൂലി നൽകേണ്ടി വരുന്നത്. ഉയരം കൂടിയ മരങ്ങളിലും മറ്റും കുരുമുളക് ചെടി വളർന്നു നിൽക്കുന്നതിനാൽ പലപ്പോഴും എല്ലാ കർഷകർക്കും സ്വയം വിളവെടുപ്പ് സാധ്യമാകുകയില്ല. കുരുമുളക് ചെടിക്കുണ്ടാകുന്ന രോഗങ്ങളും കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. കുരുമുളകിന്റെ ഉൽപാദനം കുറയുകയും ഉപയോഗം കൂടുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ കുത്തക ലോബികളുടെ തന്ത്രങ്ങളാണ് വിലയിടിവിന് കാരണമെന്നാണ് കർഷകർ ആരോപിക്കുന്നത്. ഇപ്പോൾ അടിക്കടി വിലയിടിവ് കോവിഡിന്റെ പശ്ചാത്തലത്തിലാണെന്നുള്ള മറവിൽ കുറെ ലോബികളുടെ കുത്തക ലോബികളുടെ ഒരു പിന്നെ അവരുടെ നിഗൂഢമായ തന്ത്രങ്ങളുടെ വെളിച്ചത്തിലുള്ള ഒരു ഏർപ്പാടാണെന്ന് മാത്രമാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത്തവണ കാലാവസ്ഥയിലുണ്ടായ മാറ്റവും രോഗങ്ങളും വിളവിനെ സാരമായി ബാധിച്ചെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു.